നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 85 സംവത്സരം നമ്മോടൊരുമിച്ച് സന്തോഷവാനായി ജീവിക്കുകയും നാമെല്ലാവരും സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്ത വാത്സല്യ പിതാവ്, ബുധനാഴ്ച വൈകിട്ട് 6:30 പ്രിയം വച്ച കർത്താവിൻ്റെ നിത്യരാജ്യത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായി. ആ ദുഃഖവാർത്ത അറിഞ്ഞ സന്ദർഭം മുതൽ കുടുംബാംഗങ്ങൾ, സഹോദര ഭവനങ്ങൾ, ദൈവസഭ, ദൈവമക്കൾ, ദൈവദാസന്മാർ എല്ലാവർക്കും ഹൃദയത്തിൽ വളരെ വേദനയും ദുഃഖവും സങ്കടവും ഉണ്ടായിരുന്നു. എങ്കിലും ആ സന്ദർഭം മുതൽ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ, ക്രിസ്തുവിലുള്ള സമാധാനവും പ്രത്യാശയുടെ വാക്കുകളൊക്കെ കൈമാറുവാൻ ദൈവസാവകാശം നൽകി. ഭവനത്തിൽ അല്പസമയം ഭൗതിക ശരീരം അവിടെ കൊണ്ടുവരുവാനും അതിനുശേഷം തയ്യാറായ അക്കിയ പന്തലിൽ വെച്ച് കുടുംബത്തെ സംസ്കാര ശുശ്രൂഷകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടത്തപ്പെടുവാൻ ദൈവസാവകാശം നൽകി. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റ് ദൈവദാസന്മാർക്കോ ദൈവമക്കൾക്കോ കുടുംബാംഗങ്ങൾക്ക് പോലും വരുവാൻ സാവകാശം ലഭിച്ചില്ല. എങ്കിലും ധാരാളം ദൈവമക്കൾ, ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്ന ദുഃഖത്തിൽ പങ്കുചേരുവാനും ദൈവദാസന്മാരിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രബോധനങ്ങളും നല്ല വചനങ്ങളും അച്ഛനെ കുറിച്ചുള്ള നല്ല ആമേൻ അനുസ്മരണങ്ങളൊക്കെ നമുക്ക് കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കുടുംബത്തിന് വേണ്ടി ആമേൻ പ്രാർത്ഥിപ്പാനും ദൈവസാവകാശം നൽകി. ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായി ഈ സുമിത്തേരിയിലെ ഒടുവിലത്തെ ശുശ്രൂഷയ്ക്കായി നാം ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. അച്ഛനോടുള്ള ബന്ധത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഈ ഭൗതിക ശരീരത്തിന് മാന്യമായ ഒരു യാത്രയപ്പ് നൽകുക മാത്രമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ എല്ലാ കാര്യം ചെയ്തു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആമേൻ തന്റെ ആത്മാവിന് പറന്നുപോയി വിശ്രമിപ്പാനുള്ള സ്ഥലം എവിടെയാണെന്ന് തന്റെ ദാസൻ കണ്ടെത്തിയിരുന്നു, നിത്യജീവൻ പ്രാപിച്ചു. ഇന്ന് സേവനയേറ്റ ഒരു ശരീരം ആത്മാവിന് വസിക്കുവാൻ 85 ഈ ഭൂമിയിൽ വസിക്കാൻ ദൈവം തമ്പര അനുവദിച്ചു കൊടുത്ത ആമീൻ ചേതനയേറ്റ ശരീരത്തിന് മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ആമീൻ ഒരു ഗോതമ്പ് ഭൂമിയിൽ വിതച്ചാൽ ആമീൻ ഒരു സമയത്ത് അത് വളരുവാനിടയാകും. അതുപോലെ ഈ ഭൗതിക ശരീരം മണ്ണിൽ നിന്നെടുത്ത ഈ ഭൗതിക ശരീരം മണ്ണിന് നാം ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. അച്ഛനെ കുറിച്ചുള്ള ഒരുപാട് നല്ല ഓർമ്മകൾ നമ്മുടെ ആമീൻ ഹൃദയത്തിൽ നിൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന 1-2 വചനഭാഗങ്ങൾ ഈ സമയം വായിക്കുന്നു. കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 മുതലുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിബോ ഈ സമയം വായിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉറക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുടുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയേ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള ചില വാക്യങ്ങൾ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ അവൻ പുത്രനും തന്നെ തന്നെ ജീവനുള്ളതാകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും
പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള സമയം വന്നിരിക്കുന്നു എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായി മുഴിഞ്ഞ് വിളിച്ചറിയിച്ച ആ വചനത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കുന്നല്ലോ. ആമീൻ. കാഹളം ധ്വനിക്കും, മരിച്ച അക്ഷര ഉയർത്തും, ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരിൽ പാർ ആകാശമണ്ണിൽ എടുക്കപ്പെടുമ്പോൾ ആമീൻ. കോടാനുകോടി വിശുദ്ധന്മാരുമായിട്ടുള്ള വലിയ കൂടിക്കാഴ്ചയിൽ നമ്മുടെ പ്രിയച്ചാനെ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മനുഷ്യത്വിൽ എല്ലാവരും ജീവിക്കപ്പെടും. 85 വർഷം സന്തോഷവാനായി ആരോഗ്യവാനായി ജീവിപ്പാനുള്ള അവസരം ദൈവം നൽകി. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ദൈവം നൽകി. അനുഗ്രഹീത തലമുറകളെ ദൈവം നൽകി. അവർക്ക് നല്ല കുടുംബ ബന്ധങ്ങൾ ആമേ ദൈവം ഒരുക്കുന്നത് കാണാനിടയായി. അവരുടെ കുഞ്ഞുങ്ങളെ കണ്ട് ആമേ സന്തോഷിപ്പാനും അവരെ താലോലിപ്പാനും ദൈവം അവസരം നൽകി. ആമേ 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 കൊച്ചുമക്കൾക്ക് ദൈവം നൽകിയ അടുത്ത തലമുറയും കണ്ട് ഓമനിപ്പാനും സന്തോഷിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനുമുള്ള അനുഗ്രഹവും ഭാഗ്യവും തന്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നോ. ആമേ. വർഗീസുബാസ് ഒരളവിൽ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ഭാഗ്യവാനാണ്. ജീവിതത്തിൽ ഒത്തിരി നന്മ കാണാനുള്ള ഭാഗ്യം ദൈവം അദ്ദേഹത്തിന് നൽകി. ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിന് സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി ഓടാവുന്നതിന് പരമാവധി ഓടി, അധ്വാനിച്ചതിന് പരമാവധി അധ്വാനിച്ചു. അനേക ദൈവമക്കൾക്ക് വേണ്ടി മുഴങ്കാൽമെന്ന് പ്രാർത്ഥിച്ചു. അനേകരുടെ വിടുതലിനും മാനസാന്തരത്തിന് വേണ്ടി ദൈവസ്ഥല കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ചരോർപ്പിച്ച പോലെ ചില മദ്യപാനികളുടെ രക്ഷയ്ക്ക് വേണ്ടി അനേക പ്രാവശ്യം അങ്ങനെയുള്ള ഭവന ആളുകളുടെ പിന്നാലെ നടന്ന് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പങ്കുവെച്ച് ആമേ തന്റെ ആയുസിൽ സർവ്വലോകത്തേക്കാൾ വിലപിടിപ്പുള്ള അനവധി ആത്മാക്കളെ നേടാനുള്ള ഭാഗ്യം തന്റെ ദാസന് ദൈവം നൽകി. ആമേൻ. ഒരു ഭക്തൻ മരിക്കുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരവസാനം ദൈവം തമ്പുരാൻ നൽകി. അതാണ് ഞാൻ ഉറപ്പിച്ചത്. വർഗീസുബാസ് ഒരു ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. അവ അത് അക്ഷരീകമായും ആത്മീയമായും അദ്ദേഹം ഭാഗ്യവാൻ. ഔദ്യോഗികമായ ജീവിതത്തിലും ആമേ കർത്താവിന്റെ വേലയിലും വളരെ ശുഷ്കാന്തിയോടെ വളരെ ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്വത്തോടെ ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിച്ചു. ആമേ. നിറഞ്ഞ പ്രത്യാശയോടുകൂടെ നമുക്ക് അച്ഛാന്റെ ഭൗതിക ശരീരത്തോട് യാത്ര പറയാം. മരിച്ച വ്യക്തിയുടെ ആത്മാവ് പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു. ഭൗതിക ശരീരം മണ്ണിൽ നിന്ന് പൊടിയുന്നിടത്തെ ശരീരത്തെ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഉള്ളിലൊന്നും. ഹല്ലേലൂയ. വർഗീസുബാസയെ കുറിച്ചുള്ള ഓർമ്മകൾ ദൈവസഭയ്ക്കും അദ്ദേഹത്തിന് ശുശ്രൂഷ അനുഭവിച്ച ദൈവ മക്കൾക്കും ഒരുപാട് കാലഘട്ടം അവരുടെ ഉള്ളിൽ നിൽക്കും. ആമീൻ. പ്രിയമ്മാമയ്ക്കും ആമീൻ മക്കൾക്കും വാത്സല്യ പിതാവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ ഒരുപാട് കാലം മനസ്സിൽ. അതുകൊണ്ടാണ് റബ്ബിമാര് പറഞ്ഞത്, ആത്മാവ് ദൈവത്തിങ്കിലേക്കും ശരീരം മണ്ണിലേക്കും, ഓർമ്മകൾ നമ്മിലേക്കും. അച്ഛാന്റെ ആത്മാവ് ബുധനാഴ്ച വൈകിട്ട് 6:30 ദൈവത്തിങ്കിലേക്ക് കടന്നുപോയി. ശരീരം ചില മിനിറ്റുകൾക്കുള്ളിൽ മണ്ണിൽ നടത്തി ശരീരം ഇമ്മണ്ണിനെ നാം ഏൽപ്പിച്ചു കൊടുക്കും. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മെ പിന്തുടർന്ന് നമ്മുടെ ഉള്ളിൽ നിൽക്കും. താൻ കാണിച്ച നല്ല മാതൃക അനുസരിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാകട്ടെ. രാജാനെ കുടുംബത്തെ ആമേ, ലീലമ്മമ്മയെ കുടുംബത്തെ ആമേ, ബിജുപാസയെ കുടുംബത്തെ അവർക്ക് നൽകിയ കുഞ്ഞുങ്ങളെ ആമേ, കൊച്ചു കുഞ്ഞിനെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ചു. ആമേ. ദുഃഖമുണ്ടെങ്കിലും വളരെ പ്രത്യാശയോടെ ഈ ശുശ്രൂഷയിലെല്ലാം സഹകരിപ്പാൻ ദൈവം അവർക്കും അവസരം നൽകി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൂടെ നമുക്ക് കണ്ണുകളെ മൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ ദാസന് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ശുശ്രൂഷകളും ഏറ്റവും മാന്യമായി ചെയ്യുവാൻ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുവാനുള്ള കൃപയും പ്രാപ്തിയും കുടുംബത്തിനും ദൈവസഭയ്ക്കും ദൈവം നൽകിയതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിനെ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം ഞങ്ങൾക്ക് ഈ സന്ദർഭങ്ങളിലൊക്കെ അനുഭവിപ്പാൻ കൃപ നൽകിയതിനാൽ സ്തോത്രം. കർത്താവ് ദുഃഖത്തെ കവിയുന്ന ഒരു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം ചെയ്തു. മാമയെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കൊടുത്ത ധൈര്യത്തിനും സമാധാനത്തിനുമായി സ്തോത്രം. ഒരു ചിറകറ്റുപോയ പക്ഷിയെ പോലെ തന്റെ ദാസിയായിരിക്കുന്നെങ്കിലും കർത്താവേ ആമേ, നല്ല അമരക്കാരനായി യേശു കർത്താവിന്റെ നിറഞ്ഞ സാന്നിധ്യം
കൂടെയുള്ളതിനാണ് സ്തോത്രം മക്കൾ മൂന്ന് പേരെയും അവരുടെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നാട്ടിലും വിദേശങ്ങളിലും പല സ്ഥലങ്ങളിലായി തന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നു അവരൊക്കെ കൊടുത്ത സമാധാനത്തിനും ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായി സ്തോത്രം ഇത്രത്തോളം ദൈവസഭയും ദൈവദേ കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ ആമേൻ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു ശുശ്രൂഷകളെല്ലാം ഇത്രയും അനുഗ്രഹമായി നടത്തുവാൻ കൃപ നൽകിയതിനാണ് സ്തോത്രം അനുഗ്രഹങ്ങളും പിന്നെയും തന്റെ മക്കൾക്ക് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ പിതാവേ ആമേൻ ഇതിന്റെ അടിയിലുള്ള അപ്പടി ഇളക്കി വെച്ചിട്ട് മുഖം മൂടണം തുണി എന്റെ അടിയിലത്തെ തുണി എടുത്തു ഇനി ആരും കാണാനൊന്നുമില്ലല്ലോ ഇനി പടി തട്ടി മനുഷ്യനെ ഇപ്പോഴിയിൽ നിന്ന് നിലത്തെ മണ്ണിൽ നിന്നും പൂഴിയിൽ നിന്നും എടുത്ത മനുഷ്യൻ മരിച്ച് നിലത്തെ മണ്ണിലേക്ക് തിരികെ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ദൈവത്തിന്റെ വചനം പൂർത്തിയാകുന്നു ആമേൻ ഒരായുസ് നമ്മുടെ ഒരുമിച്ച് ജീവിച്ച കർത്താവിന് വിലപ്പെട്ട ദാസന് അന്ത്യയാത്ര നൽകി ദാസന്റെ ഭൗതിക ശരീരം നാം ഇവിടെ മറവ് ചെയ്യുന്നു പൂഴിയിൽ നിന്നെടുത്ത ആമേൻ ഈ ശരീരത്തെ പൂഴിക്കും ആമേൻ മണ്ണിനുമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എടുത്തു വെച്ചാട്ടെ എടുത്തു വെച്ചിട്ട് മണ്ണിൽ പിതാവേ പോയിക്കൊള്ളുക കാലാവസാനത്തെങ്കിൽ അങ്ങയുടെ ഓഹരി പ്രാപിപ്പാം അവിടുന്ന് ഈ കല്ലറെ ഭേദിച്ച് എഴുന്നേറ്റ് വരണം നിറഞ്ഞ പ്രത്യാശയോടുകൂടെ നിങ്ങളുടെ ഭൗതിക ശരീരത്തിന് ഞങ്ങളിവിടെ അന്ത്യയാത്ര പറയുന്നു ആമേൻ മണ്ണിൽ നിന്നെടുത്ത ഈ ശരീരം മണ്ണിനും പൂഴിക്കുമായി ഞങ്ങൾ ഇതാ ഏൽപ്പിച്ച് തരുന്നു ആമേൻ വേണ്ട ദുഃഖം നില്ലുമേ ഉണ്ടു പ്രത്യാശയും ദിനം വേണ്ട ദുഃഖം നില്ലുമേ ഉണ്ടു പ്രത്യാശയും ദിനം കർത്തേ കാഹള നാദത്തിൽ ഞങ്ങളുടെ ദാസനെ കർത്താവേ ആ സ്തേഫാനോസിനെ നൽകിയ പോലുള്ള ഒരു യാത്രയേക്ക് നൽകുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തതിനായി ഞങ്ങൾ അന്വേഷിക്കുന്നു നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ച വിശ്വാസം കാത്തുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തി കുറയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവം എത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ ശുശ്രൂഷകൾ ആരംഭിച്ച സമയം മുതൽ കർത്താവേ ഈ സമയം വരെ അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നെങ്കിലും ദൈവം എത്രത്തോളം ശുശ്രൂഷകളെ അനുഗ്രഹിച്ച അവിടുത്തെ വൻകുപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ അങ്ങയുടെ ദാസനെ ബലപ്പെടുത്തിയല്ലോ കർത്താവേ ദൈവസഭയെ സഹായിച്ച വൻകുപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ദൈവമേ ഒരിക്കൽ കൂടെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ മക്കളെയും പ്രിയമാമയും മക്കളെയും കർത്താവേ കുടുംബങ്ങളെയും കൊച്ചുമക്കളെ ഒക്കെ ദൈവം വീണ്ടും ആശ്വസിപ്പിക്കണമേ കർത്താവേ അവരുടെ ഹൃദയം കലങ്ങി പോകാതെ വണ്ണം ദൈവവചനങ്ങൾ കർത്താവേർക്ക് ആശ്വാസം നൽകുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി അങ്ങയോടെ പ്രാർത്ഥിക്കുന്ന പ്രത്യാശയോടെ കർത്താവേ ഭൗതിക ശരീരത്തിന് ഞങ്ങൾ യാത്രയേക്ക് നൽകി കർത്താവേ സെമിത്തേരി വിട്ട് ഞങ്ങൾ മടങ്ങിപ്പോകുന്നു കർത്താവിന്റെ എല്ലാം കർത്താശ്വാസത്തോടെ മടങ്ങി അയക്കുന്നതിനായി സ്തോത്രം പരിശുദ്ധയാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ ദൈവമക്കളോടും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും കൂടെ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ അരക്കപ്പെട്ട ദൈവകുഞ്ഞാടിനും അകത്താം നമ്മുടെ ശുശ്രൂഷകളുണ്ട് അതിലൂടെ സഹകരിച്ച് ഭവനാംഗങ്ങൾ അത്യാവശ്യമായി